മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ ഹാസ്യ പരമ്പരയാണ് ഉപ്പുമുളകും സീരിയൽ. പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെയാണ് അന്നും ഇന്നും ഈ പരമ്പരയുടെ ഓരോ എപ്പിസോഡിനായും കാത്തിരിക്കുന്നത്. ബാലുവിൻ്റെയും നീലുവിൻ്റെയും അഞ്ച് മക്കളുടെയും ജീവിത കഥ പറയുന്ന ഈ പരമ്പരയിലൂടെ ഒരുപിടി മികച്ച താരങ്ങൾ കൂടിയാണ് പ്രേക്ഷക ശ്രദ്ധ നേടിയത്. അക്കൂട്ടത്തിൽ ഒരാളായിരുന്നു പരമ്പരയിലെ നായിക നീലിമയുടെ മാതാവ് ഭവാനിയമ്മ. പടവലം വീട്ടിലെ കുട്ടൻപിള്ളയുടെ ഭാര്യ ഭവാനിയമ്മയായി വേഷമിട്ടത് KPSC ശാന്ത എന്ന കായംകുളത്തുകാരിയായിരുന്നു. ഒരുപാട് വർഷങ്ങളോളം KPSCയുടേതടക്കം നാടകവേദികളിൽ തിളങ്ങിനിന്ന KPSC ശാന്ത ഏതാനും സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മലയാളികൾക്ക് ഈ മുഖം പരിചിതമായത് ഉപ്പുമുളകിലൂടെയായിരുന്നു. ഒരുപാട് കലാകാരന്മാരെ സ്റ്റേജുകളിൽ നിന്നും കലയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന ഈ പരമ്പര വർഷങ്ങൾ പിന്നിട്ടും ജയത്രയാത്ര തുടരുമ്പോൾ പഴയ കലാകാരന്മാരെല്ലാം മാറിയും മറിഞ്ഞും പല എപ്പിസോഡുകളിലായി വന്നിരുന്നു. എങ്കിലും KPSC ശാന്ത പൂർണ്ണമായും അഭിനയ മേഖലയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. അതിനു കാരണമായത് അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു സംഭവമാണ്. KPSC നാടകങ്ങളിൽ അഭിനയിക്കവെയാണ് 1978 ഇതാ ഒരു മനുഷ്യൻ എന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകത്തേക്ക് എത്തിയത്. തൊട്ടടുത്ത വർഷം തന്നെ എൻ്റെ നീലാകാശം എന്ന സിനിമയിലും അഭിനയിച്ചുവെങ്കിലും പിന്നീട് പൂർണ്ണമായും ഈ രംഗത്തു നിന്നും മാറി നിൽക്കുകയായിരുന്നു. 35 വർഷങ്ങളോളം കഴിഞ്ഞതിനു ശേഷമാണ് 2015 ഉപ്പുമുളകും എന്ന പരമ്പരയിലൂടെ KPSC ശാന്ത ഭവാനിയമ്മയായി വീണ്ടും തിരിച്ചെത്തിയത്. പിന്നീട് 3 ചിത്രങ്ങളിൽ അഭിനയിച്ചുവെങ്കിലും വെള്ളി വെളിച്ചത്തിലേക്ക് പറന്നുയരും മുന്നേ തന്നെ 59 വയസ്സിൽ ചിറകൊടിഞ്ഞു വീഴുകയായിരുന്നു ഈ നടി. 2019 ഉപ്പുമുളകും പരമ്പരയ്ക്കൊപ്പം തന്നെ തുരിയം എന്ന സിനിമയിലും അഭിനയിച്ചു നിൽക്കവെയാണ് KPSC ശാന്തയുടെ ജീവിതം മാറ്റിമറിച്ച സംഭവം ഉണ്ടായത്. കുടുംബ പ്രേക്ഷകർക്കിടയിൽ കത്തിക്കയറവെയാണ് അതുണ്ടായത്. എറണാകുളം സ്വദേശിയായ 31 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനുമായി നടിക്കുണ്ടായ ബന്ധവും തുടർന്ന് അതിൻ്റെ വീഡിയോ ക്ലിപ്പുകളും പുറത്തു വന്നതോടെയാണ് മലയാള സിനിമാ സീരിയൽ പ്രേക്ഷകർ ഞെട്ടിയത്. വീഡിയോ വൈറലായതോടെ നടി കായംകുളം പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകി. നടിയുടെ വീഡിയോകൾ ചെറിയ ക്ലിപ്പുകളായി വാട്സപ്പിലടക്കം പ്രചരിച്ചതോടെ നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലേക്ക് ആ വീഡിയോ പടർന്നു കയറുകയായിരുന്നു. നടിയുടെ പരാതിയെ തുടർന്ന് കേസെടുത്തുവെങ്കിലും അന്വേഷണം മന്ദഗതിയിലായിരുന്നു പോയത്. ആ സംഭവം നടിയെ വലിയ രീതിയിൽ തന്നെ മോശമായി ബാധിച്ചു. ഈ വിഷയം പിന്നീട് ഒത്തുതീർപ്പായെങ്കിലും അതോടെ സിനിമാ സീരിയൽ രംഗത്തു നിന്നും ഒഴിഞ്ഞുമാറി സ്വകാര്യ ജീവിതത്തിൽ ഒതുങ്ങിക്കൂടുകയായിരുന്നു നടി. ഭർത്താവും മകനും എല്ലാം ആ സംഭവത്തിൽ ഒപ്പം നിന്നുവെങ്കിലും മായ്ക്കാൻ കഴിയാത്ത പേരുദോഷമായി അത് മാറി. തുടർന്ന് പരമ്പരയിൽ നിന്നും നടിക്ക് വിട്ടുനിൽക്കേണ്ടി വന്നു. പലപ്പോഴും നടിയുടെ തിരിച്ചുവരവ് പ്രേക്ഷകർ ആഗ്രഹിച്ചുവെങ്കിലും നിരാശയായിരുന്നു ഫലം. ഒരിടവേളയ്ക്ക് ശേഷം ഉപ്പുമുളകും വീണ്ടും തുടങ്ങിയപ്പോഴും KPSC ശാന്തയുടെ അഭാവം അതുപോലെ തന്നെ നിന്നു. ആ സ്ഥാനത്തേക്ക് മറ്റാരും വരികയും ചെയ്തില്ല. അതേസമയം KPSC ശാന്തയുടെ ഇപ്പോഴത്തെ ജീവിതം എങ്ങനെയാണെന്ന് അന്വേഷിക്കുകയാണ് ആരാധകർ. ഇപ്പോൾ അഭിനയവും കലയും എല്ലാം ഉപേക്ഷിച്ച് കഴിയുകയാണ് നടി. കായംകുളത്ത് തൻ്റെ ഭർത്താവിനും മകനുമൊപ്പം സമാധാനപൂർണമായ ജീവിതം നയിക്കുന്ന നടി എന്നെങ്കിലും ഒരിക്കൽ അഭിനയ ലോകത്തേക്ക് തിരിച്ചെത്തും എന്ന പ്രതീക്ഷയിലാണ് ആരാധകരും ഉള്ളത്. സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ.